ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ ആങ്ങളയുടെ മാരേജ് വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ അത് എവിടെ നിന്നാണെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മാരേജിൻ്റെ അന്നത്തെ ആ ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് രണ്ട് ആങ്ങളമാരാണിട്ടുള്ളത്. അപ്പോൾ അതിലെ രണ്ടാമത്തെ ആളുടെ മാരേജാണ് ഇന്ന്. മൂത്ത ആൾ ഫാമിലി ആയിട്ട് സൗദിയിലാണ് കേട്ടോ. പക്ഷേ അയാൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കൊറോണയുടെയൊക്കെ സീനുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആങ്ങളൊരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്ങളേക്ക് ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാരേജിന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആങ്ങളായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. നിയാസ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷേ എനിക്ക് മാത്രം എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നേരത്തുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന സാരിയുടെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് ഉമ്മർക്കാടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് എടുത്തു തന്നത്. അപ്പോൾ അവനെ ഇറങ്ങുന്നതിന് മുന്നേ പുറത്തും അകത്തൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലുള്ളവരുടെയും അവൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കെട്ടാനായിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാറിൽ നിയാസ്ക്ക ഞാൻ, ഉമ്മർക്ക വാപ്പച്ചി, ഉമ്മച്ചിയാണ് ഉള്ളത്, പിന്നെ പിള്ളേരുണ്ട്. പെണ്ണിൻ്റെ വീട് ആലുവയിലാണ് കേട്ടോ. അപ്പോൾ ആലുവയിലുള്ളൊരു ഹോളിൽ തന്നെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ആലുവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണ്, ഷാൻല എന്നാണ് കേട്ടോ പേര്. പുള്ളിക്കാരനെ വീട്ടിൽ നാനി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളും നാനി എന്നൊക്കെ തന്നെയാണ് വിളിക്കാറ്. ഇത് കസിൻസ് ഒക്കെയാണ്, നാനിയുടെ കസിൻസാണ്. എൻ്റെ കസിൻസൊന്നും രാവിലത്തെ ഫംഗ്ഷനൊന്നും വന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നാനിയുടെ ഒരു ലോക്കറ്റും മോതിരവും മിസ്സായ കാര്യം എന്നോട് പറയായിരുന്നു കേട്ടോ. പക്ഷെ അത് പിന്നീട് കിട്ടി കേട്ടോ. അത് ഡ്രസ്സിൻ്റെ കൂടെ എന്തോ കിടക്കുമായിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടിയുടെ ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിനൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ സ്വന്തക്കാരും നമ്മുടെ സ്വന്തക്കാരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ സ്വന്തക്കാരിൽ മൂത്തവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, കസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യത്തിൽ എല്ലാവരും ഉള്ളപ്പോഴല്ലേ നമുക്ക് കല്യാണത്തിനൊക്കെ ഒരു രസം ഉണ്ടാവുക. പക്ഷേ ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കല്യാണത്തിന് ആ വീഡിയോ എല്ലാം എടുത്തു തന്നത് ഈ ഫസ്റ്റ് നിൽക്കുന്നവനാണ് കേട്ടോ. അപ്പം അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു. ഇനി മഹർ കൊടുക്കാനായിട്ട് ആ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അപ്പം അങ്ങനെ നമ്മുടെ മണവാട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്.
അപ്പോൾ ഇനി മഹർ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണ ചെറുക്കൻ്റെ അളിയൻ താലിമാല കല്യാണ ചെറുക്കൻ്റെ കൊടുക്കും, കല്യാണ ചെറുക്കൻ പെണ്ണിൻ്റെ കൊടുക്കും, പെണ്ണിൻ്റെന്ന് പെങ്ങൾ മേടിച്ചിട്ട് കഴുത്തിൽ കെട്ടി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിയാസ്കയുടെ അവിടെ അളിയൻ ഇങ്ങനെ മാല കൊടുക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയുണ്ടാവും. നിയാസ്ക സ്റ്റേജ് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ മൂത്തുമ്മമാരൊക്കെയാണ് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നിയാസ്കാനെ വിളിച്ചിരുത്തിയിട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറമാനൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടിട്ട് ഞങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ചടങ്ങ് മാറിപ്പോയോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ മാല കൊടുത്തപ്പോൾ തന്നെ നിയാസ്ക വേഗം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പെണ്ണിന് മഹർ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ഊഴമാണ്, ഇനി ഞാനാണ് പെണ്ണിൻ്റെ കഴുത്തിൽ മഹർ കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ മാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ക്യാമറമാൻ എന്നോട് ഞാനിനോട് മുഖത്തോട് മുഖം നോക്കിയേക്കാൻ പറയാൻ കേട്ടോ. അപ്പോൾ അതായിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഇനി സ്പ്രേ അടിക്കണ ആ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ആ ഫോട്ടോസ് എടുക്കണ ഒരു പരിപാടികളാണ്. സത്യത്തിൽ ഞങ്ങളുടെ നല്ല ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷാനായ നല്ല അലമ്പായിരുന്നു, അവിടെ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് നല്ല പാടായിരുന്നു. ഇത് നിയാസ്കയുടെ ഫാമിലിയാണ് കേട്ടോ, അപ്പോൾ അവരായിട്ടും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇഷാന കയ്യിലൊന്നും ഇരിക്കുന്നില്ല കേട്ടോ, അവളിങ്ങനെ നടക്കുകയാണ്, ഓടി ഓടി നടക്കുകയാണ്. ആ ഫൗസാൻ എന്തോ ഐസ്ക്രീം എന്തോ എടുത്തിട്ടുണ്ട്, അപ്പോൾ അവൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ.
അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറക്കിയപ്പോൾ തന്നെ ഒരു ഫോട്ടോസും കൂടി എടുക്കട്ടെ, പുറത്ത് നിന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഫൗസാൻ ഇവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ അവൾക്കും വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഹോളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞാനീ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പം കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3-3.5 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലെത്തുമ്പോൾ ഒരു 4-4.5 ആവും. ഇനി അവിടെ നിന്ന് ഞങ്ങൾ ഞാനീനെ റെഡിയാക്കി, ഞാനും പിള്ളേരും ഒക്കെ റെഡിയായി ഹോളിലേക്ക് തിരിച്ചു പോകണം. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നേരെ റിസപ്ഷൻ ഹാളിലേക്ക് പോവുകയാണ്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ധൃതിക്കാണ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് കേട്ടോ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും റിസപ്ഷൻ്റെ ഡ്രസ്സ്. പിന്നെ ഒരു ബ്രൈഡിൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് ഞാൻ തന്നെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കളറിലും വർക്കിലൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ വന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കളറ് കുറച്ചും കൂടി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളറായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേജ്. അപ്പം ഇനി പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ അവർ സ്റ്റേജിൽ കയറി നിന്നപ്പോഴത്തേക്കും ഫൗസാനും ഇഷാനും അവരുടെ ഒപ്പം കയറിയിരുന്ന ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇഷാന വൈകിട്ട് അത്ര വിഷയം ഉണ്ടായിരുന്നില്ല. ഇഷാനയുടെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയത് വൈകിട്ടായിരുന്നു കേട്ടോ. ഈ രണ്ടു മൂന്ന് ഫോട്ടോസ് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നതാണ്. വേറെ ഫോട്ടോസൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടിയതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന നല്ല ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഡ്രസ്സിന് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഒരു കസിന് നമുക്ക് റിസപ്ഷന് കേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബീന എന്നാണ് ആയിത്താൻ്റെ പേര്. ആയിത്താക്ക് കേക്ക് ഷോർ ബൈ ഈസ് എന്നും പറഞ്ഞുകൊണ്ട് കേക്കിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരുപാട് വെഡ്ഡിങ് കേക്കുകൾ, അതുപോലെ ബർത്ത്ഡേ കേക്കുകൾ, അതിൻ്റെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, ഫോളോ ചെയ്യുക.
പിന്നെ സ്റ്റേജിൽ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോണിൽ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഒരു വെളിച്ചം വരുന്നില്ല കേട്ടോ. ഇപ്പം ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ലായിരിക്കും, അഞ്ച് കഴിഞ്ഞാൽ ഫ്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഫോണിലെടുക്കുമ്പോൾ ഒരു ഇരുണ്ടിരിക്കുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. ആ ഫോണിലെടുത്ത ഫോട്ടോസൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ഫോട്ടോസൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ കൊടുത്ത കേക്ക് വീണ്ടും സ്റ്റേജിലേക്ക് എടുത്തു വന്നിട്ട് ഉമ്മർക്കാടെ ഫ്രണ്ട്സ് പണി കൊടുക്കുമെന്ന് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കേക്ക് ഫേസിലേക്ക് ആക്കുമോ അങ്ങനെയൊക്കെ പേടിച്ച് നിൽക്കുകയാണ്, പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ കസിൻസ് അങ്ങനെയുള്ള എല്ലാവരും വൈകിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ വാപ്പച്ചിയുടെ പെങ്ങന്മാർ അമ്മായിമാരൊക്കെ ഇല്ലേ, അവരൊക്കെയാണ്, അവർ മക്കളൊക്കെയാണ്. അപ്പം ഇഷാന അതിൻ്റെ ഇടയ്ക്ക് താഴത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊന്നും അവളെ പിടിച്ചാൽ കിട്ടൂല, എന്ന് വെച്ചാൽ എടുത്താലൊന്നും അവൾ കയ്യിലിരിക്കില്ല. ഫോട്ടോസൊക്കെ എടുക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം അവർ ചെറുക്കനും പെണ്ണും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നിയാസ്കാടെ ഫാമിലി ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയും അതിൻ്റെ ഒപ്പം തന്നെ ഇരുത്തി കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ കസിൻസ്. അപ്പം അങ്ങനെ ചെറുക്കനും പെണ്ണൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം അപ്പം തന്നെ നമ്മുടെ ഫാമിലി ആസ്കാടെ ഫാമിലി ഉള്ളവരെയും കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ കസിൻസൊക്കെ എൻ്റെ ചാനലിൻ്റെ കാര്യവും എൻ്റെ കാര്യവും ഓരോന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കുക കേട്ടോ. പിന്നെ ഇത് എൻ്റെ നാത്തൂന്, അളിയൻ, പിന്നെ ചേട്ടൻ, വൈഫ്, കൊച്ചാപ്പ, വൈഫ്, പിള്ളേർ, അങ്ങനെ കുറച്ച് പേരാണ് കേട്ടോ. ഉമ്മായും പാപ്പായും രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ റിസപ്ഷന് വന്നിട്ടുണ്ടായിരുന്നില്ല.
ഇതൊക്കെ ഉമ്മച്ചിയുടെ ആ ചേട്ടത്തി അനിയത്തിമാര് മക്കളൊക്കെയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ പെണ്ണ് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും പെണ്ണിനോട് എല്ലാവരും വർത്തമാനം പറയുകയും മഹർ നോക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ആ ഇവിടെ ഫോട്ടോസൊന്നും എടുത്തു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്ട്ടോ. ഞാനിപ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം എല്ലാം കഴിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പെണ്ണും ചെറുക്കനും ഹോളിയിൽ നിന്ന് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഈ കുട്ടികളെല്ലാവരും എൻ്റെ കസിൻസിൻ്റെ പിള്ളേരാണ് കേട്ടോ. അപ്പം അങ്ങനെ പെണ്ണും ചെറുക്കനും യാത്ര പറയാൻ നിൽക്കാം കേട്ടോ. അപ്പം അങ്ങനെ അവരെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നാനിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്ന് ഓർത്തിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പറയുന്നില്ല. ഡ്രസ്സിൻ്റെ ക്ലോത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എവിടെ നിന്നാണ് വാങ്ങിയതെന്നും അതിൻ്റെ മോഡൽസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഉടനെ തന്നെ ഒരുപാട് വൈകാതെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഉടനെ ഇടാം കേട്ടോ. അപ്പം അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കും വീട്ടിലേക്ക് തിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.